VK Traders, Electrical, Plumbing and Sanitary Wares, Chelakkara. തിരുവിലാമല ഗ്രാമ പഞ്ചായത്തിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഭരണം പിടിച്ചെടുക്കാൻ CPIM ശ്രമിക്കുകയാണെന്ന് BJPയുടെ കുപ്രചരണം സത്യാവസ്ഥയ്ക്ക് നിരക്കുന്നതല്ലെന്ന് CPIM ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാശങ്കർ. വർഗീയത കാണിച്ച് ദുർഭരണം നടത്തുകയായിരുന്ന BJP ഒരു വർഷമായി യാതൊരുവിധ ജനോപകാരപ്രദമായ പരിപാടികളും ആവിഷ്കരിച്ചിട്ടില്ല. കൂടാതെ വിവിധ ഫണ്ടുകൾ ലാപ്സ് ആവുന്ന സ്ഥിതിയും ഉണ്ടായി. കോൺഗ്രസുമായി കൂട്ടുകൂടി എന്ന് പറയുന്നത് ദുഷ്പ്രചാരണം മാത്രമാണ്. അവിശ്വാസ പ്രമേയ കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസുമായി യോജിച്ചത്. സകല മേഖലയിലും വർഗീയവൽക്കരണം നടത്തുകയായിരുന്നു BJPയുടെ പഞ്ചായത്ത് ഭരണം. ഇനി നറുക്കെടുപ്പിലൂടെ തന്നെയായിരിക്കും തുടർന്നുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും BJP അധികാരത്തിൽ വന്നാലോ എന്ന സംശയത്തിന് പ്രസക്തി ഇല്ല എന്നും CPIM നേതാവ് പറഞ്ഞു. താൽക്കാലികമായി ഭരണ ചുമതല ഏൽക്കുന്ന കാലയളവിൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമോ മറ്റോ ഉണ്ടാവില്ലെന്നും ഉമാശങ്കർ വ്യക്തമാക്കി. പ്രമേയം പാസായി, പ്രസിഡന്റ് അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇന്ന് വൈസ് പ്രസിഡന്റിന് എതിരായിക്കൊണ്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തു. അവിശ്വാസ പ്രമേയം പാസായി. നിലവിൽ തിരുവല്ല ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ അവിശ്വാസം പാസ്സായതോടുകൂടി അവർക്ക് പിന്നെ അധികാരത്തിൽ തുടരാൻ കഴിയില്ല. അതിന് പ്രത്യേകം രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അവിശ്വാസം പാസ്സായി കഴിഞ്ഞാൽ ആ അധികാരം മാറി എന്നതാണ്. അതോടുകൂടി അവരില്ലാതെയായി. തിരുവിലാമയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഈ വർഗീയവൽക്കരണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഭരണസമിതി ആണ് താഴെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് കൂട്ടുണ്ട് എന്ന ഒരു തെറ്റായ പ്രചരണം BJP നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് യാതൊരുവിധ കൂട്ടുകെട്ടുമില്ല. ഇനി നറുക്കെടുപ്പിൽ തന്നെയാണ് വീണ്ടും വരിക. ഞങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തും. അവിശ്വാസം രേഖപ്പെടുത്തി പിന്നീട് BJP വന്നാലോ എന്ന തരത്തിൽ ആളുകൾ സംശയിക്കുന്നുണ്ട്. ആ സംശയത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ നമ്മൾ അവരെ അവിശ്വസിക്കുന്നു. അവർ വികസനം മുരടിപ്പുണ്ടാക്കുന്നു. ഇവിടെ എല്ലാ പദ്ധതികളും എല്ലേ പോക്കിലാണ്. പട്ടികജാതി ഫണ്ട് വിനിയോഗിക്കുന്നില്ല. പണത്തിൻ്റെ ധൂർത്ത് നടത്തുന്നു. ഇവിടെ ജനറൽ റിപ്പയർ ഒരാൾക്ക് പോലും വെക്കാതിരിക്കുമ്പോൾ 10-15 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പഞ്ചായത്തിൽ അവിടെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. CCV News, തിരുവിലാമല.